നമസ്കാരം. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് അവിടെ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് ശിവസേന എന്ന പാർട്ടി. ആ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മുഴുവനുള്ള സി പി എമ്മിനേക്കാൾ ശക്തരാണ് മഹാരാഷ്ട്രയിൽ ശിവസേന എന്ന പാർട്ടി. മുൻപ് ഈ ശിവസേന ബി ജെ പി സഖ്യത്തിലായിരുന്നു. പിന്നീട് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ചില അധികാര തർക്കമൊക്കെ ഉണ്ടായി. ആ ബി ജെ പിയോട് തെറ്റിപ്പിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ ഒരു മുന്നണിയിലേക്ക് പോയി. അവിടെ കോൺഗ്രസ് ഉണ്ട്, എൻ സി പി ഉണ്ട്, സി പി എം ഉണ്ട്, സി പി ഐ ഒക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ മുൻപ് ഒരു വിവാദ സമയത്ത്, ശിവസേനയെ കൂടെ ഉൾപ്പെട്ട ഒരു വിവാദ സമയത്ത്, ഇടതുപക്ഷത്തെ ഒരു ബുദ്ധിജീവിയുണ്ട്. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റുപോയ മനുഷ്യനാണ്. ഇടതുപക്ഷക്കാരെല്ലാം എന്തോ വലിയ സംഭവമായിട്ട് കൊണ്ടാടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എം സ്വരാജ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അങ്ങ് തള്ളി മറിക്കുകയുണ്ടായി. ശിവസേന എന്നാൽ ശിവൻ്റെ സേനയാണോ എന്ന്, അതായത് ഭഗവാൻ ശിവൻ്റെ സേനയാണോ ശിവസേന എന്നുള്ള രീതിയിൽ. ഒരുപക്ഷെ ശിവസേന, ആ ശിവസേനയ്ക്ക് എങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ നന്നായിട്ട് അറിയാമായിരിക്കാം, അറിയില്ലായിരിക്കാം. അല്ലെങ്കിൽ തൻ്റെ അണികൾക്ക് എത്ര ബോധമേ ഉള്ളൂ, അവരെ പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ പരാമർശം നടത്തിയത്. ശിവസേന ശിവൻ്റെ സേനയാണോ എന്ന് ചില അന്തംഗമികളൊക്കെ വിചാരിച്ചു. ഭഗവാൻ ശിവൻ്റെ പേരിലാണോ ഇങ്ങനെയൊരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു വർഗീയമായിട്ടൊരു ചേരുതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ്. ഒരു ഭാഗത്ത് മുസ്ലിം പേരിൽ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടല്ലോ, അപ്പോൾ ഇതാ ഇവിടെ ഒരു ദൈവത്തിൻ്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ചിലരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ ഭഗവാൻ ശിവനും ശിവസേനയും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ ആ സ്മരണയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ പാർട്ടി രൂപം കൊണ്ടിരിക്കുന്നതും. അദ്ദേഹത്തിൽ ആത്മാഭിമാനം കൊണ്ട്, അഭിമാനം കൊണ്ട് തന്നെയാണ് അവർ ആ പാർട്ടി തുടക്കം മുതൽ ഇപ്പോൾ വരെ നിലനിൽക്കുന്നത്. അത് ശിവസേനയുടെ കാര്യമാണ് പറയുന്നത്. ഇനി ഇന്നത്തെ സി പി എമ്മിൻ്റെ അവസ്ഥ അറിയണ്ടേ? കേരളത്തിലെയല്ല, അങ്ങ് മഹാരാഷ്ട്രയിലെ. ഇവരങ്ങനെയാണ് പലപ്പോഴും. ഇവിടെ എതിർക്കുന്ന പല കാര്യങ്ങളും, ഇവിടെ പശു രാഷ്ട്രീയം ആണ് കളിക്കുന്നത്, അതായത് നോർത്ത് ഇന്ത്യയിൽ പശു രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് കളിയാക്കുന്നവർ ബീഹാറിൽ ചെല്ലുമ്പോൾ അവർ ഈ പശു രാഷ്ട്രീയം കളിക്കും. പശുവിൻ്റെ കാലിത്തീറ്റയാണ് അപ്പോൾ അവർക്ക് വിഷയം. കാലിത്തീറ്റ പശു കർഷകർക്ക് നൽകാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയും. പശുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് സി പി എം പറയും. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ കാണിക്കുന്ന അഭ്യാസമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ബാനറിലാണ് അവിടെ ശിവാജി മഹാരാജിൻ്റെ ജയന്തി ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹിന്ദിയിലുള്ള ശിവാജി മഹാരാജിനെ പ്രകീർത്തിച്ചുള്ള ഈ ഇവരുടെ മറ്റൊരു ബാനറാണ്. അപ്പോൾ ശിവൻ്റെ സേനയാണോ ശിവസേന എന്ന് ചോദിച്ച സഖാവ് എം സ്വരാജ് അങ്ങേയറ്റത്തെ അന്തംഗമിയാണ് എന്ന് വെളിവാക്കുകയാണ് ആര്? മഹാരാഷ്ട്രയിലുള്ള മറ്റന്തംഗമികൾ. ഒന്നുകിൽ എം സ്വരാജിന് യാതൊരു വിവരവുമില്ല എന്ന് കാണിക്കുന്നു. ബുദ്ധിജീവി എന്ന് പറയാൻ പോയിട്ട് സാമാന്യ ബോധം പോലും ഇല്ലാത്ത വ്യക്തിയാണെന്നാണ് ഈ മഹാരാഷ്ട്രയിലെ ഡിവൈഎഫ്ഐക്കാരും അവിടുത്തെ അന്തംഗമികളും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എം സ്വരാജിനെ വാരിയെടുത്ത് കാലെ വാരി തൂക്കി നിലത്തടിച്ച പോലെയായിപ്പോയി. എന്തരാണല്ലേ ഇവരുടെ കാര്യം എപ്പോഴും ഇങ്ങനെയാണ്. ഇവിടെ കിടന്നുകൊണ്ട് വായി വരുന്നതെല്ലാം വിളിച്ചു പറയും. പഴയ കാലമൊന്നുമല്ല, സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് മിനിറ്റുകൾ വെച്ച് ഈ സംഗതിയൊക്കെ സ്പ്രെഡാവും. ഇവിടെ എന്ത് പറയുന്നോ അതിന് കടകവിരുദ്ധമായിട്ടുള്ള കാര്യം അവിടെ പറയും. മഹാരാഷ്ട്രയിലൊക്കെ ശിവജി മഹാരാജനെയൊക്കെ പ്രകീർത്തിക്കാതെ അവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവിടെ ചെന്നപ്പോൾ ശിവസേന സ്വാഭാവികമായിട്ടും അവർ ആ പേരിൽ തന്നെ അറിയപ്പെടുന്ന പാർട്ടി ആയതുകൊണ്ട് ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ അവർ ജയന്തി ആഘോഷിക്കും. അദ്ദേഹത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ കൊണ്ടാടും, സ്വാഭാവികം. പക്ഷേ മതമില്ല, ജാതിയില്ല, മതനിരപേക്ഷ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ഇതാ അവിടെ ശിവാജി മഹാരാജനെ ആഘോഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സൂത്രങ്ങൾ പറയുന്നു. എന്തരാണല്ലേ? അപ്പോൾ എം സ്വരാജ് എന്ന കപട ബുദ്ധിജീവിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ള തൻ്റെയിടമുണ്ടോ? ശിവസേന എന്നാൽ ഭഗവാൻ ശിവൻ്റെ സേനയാണോ എന്ന്. താങ്കളുടെ ആ ഭൗതികമായിട്ടുള്ള അറിവ് ഇവിടെയുള്ള അന്തംഗമ്മികൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ബാക്കിയുള്ളവർ കൂടി അറിയണ്ടേ? ധൈര്യമായിട്ട് പറയൂ സഖാവേ, ശിവസേന എന്നാൽ ശിവൻ്റെ സേനയാണോ എന്ന് ഒരിക്കൽ കൂടി ചോദിക്കൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.